പ്രശാന്ത്, തസ്മിത്തസം എവിടെ എന്നുള്ള ചോദ്യം ഇപ്പം ഏകദേശം 20 മണിക്കൂറുകളോളം പിന്നിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇപ്പം ടിൻറ്റു പറഞ്ഞു വെച്ചതേ ഉള്ളൂ, ആദ്യം മാതാപിതാക്കൾ നൽകിയത് ചുമപ്പ് കളറിലെ ലെഹങ്ക ഇട്ടിരുന്നു കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ നമുക്ക് ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് അത്തരത്തിലുള്ള കളറോ അത്തരത്തിലുള്ള ഡ്രസ്സോ അല്ല കുട്ടി ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു മാനസിക അടുപ്പം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ളൊരു ആ മാതാപിതാക്കളും കുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം എത്രത്തോളം സുദൃഢമായിരുന്നു, അല്ലെ ആ കാര്യങ്ങളൊക്കെ എത്രത്തോളം നിലനിന്നു, അത്തരത്തിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ കുട്ടിക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലനിന്നിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് കുട്ടിയെ പോകാൻ പ്രകോപിപ്പിച്ചത്. ഒരു ഉറപ്പായും നമ്മൾ പറഞ്ഞ കാര്യമാണ്, അമ്മ വഴക്കു പറയാറുണ്ടായിരുന്നു, അല്ലെ അമ്മയും മകളും സ്ഥിരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു, ഇതൊരു സാധാരണ സംഭവമാണ്. എന്നാൽ അതിൽ മാത്രമല്ലാതെ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നു, അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? പത്രത്തിൽ നിലവിൽ ഒരു കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടില്ല. അയൽവാസിയുമായ കുട്ടിയുമായി ഒരു വഴക്കുണ്ടാക്കിയെന്നും അതിൽ അതിനെ തുടർന്ന് അമ്മ തന്നിയെ വഴക്ക് പറഞ്ഞുവെന്നും അതിന്റെ വിഷമത്തിൽ ആൾ ഇറങ്ങിപ്പോയെന്നും മാത്രമുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 20 മണിക്കൂർ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടെത്താനായില്ല എന്നത് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പല സ്ഥലങ്ങളിലായിട്ട് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയെ കാണാതായ ഉടനെ തന്നെ പോലീസിന്റെ ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ സാധ്യമായ രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം പ്രദേശം കേന്ദ്രീകരിച്ചും, അതായത് കഴക്കൂട്ടം അടക്കമുള്ള പ്രദേശം കേന്ദ്രീകരിച്ചും സാധ്യമായ അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഇതിനിടയിൽ പാലക്കാട് നിന്ന് കണ്ടെത്തിയെന്നൊരു പാലക്കാടേക്കുള്ള ട്രെയിനിൽ നിന്ന് കണ്ടെത്തിയെന്നൊരു അഭ്യൂഹം പരക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വീണ്ടും അതൊരു തെറ്റായ വാർത്തയാണെന്ന് കണ്ടെത്തുകയും പിന്നീട് വീണ്ടും അന്വേഷണം വ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് കുട്ടിയുടെ ഒരു ഫോട്ടോ, ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത്. ഒരു യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് എടുത്ത ചിത്രം പോലീസിന് ലഭിക്കുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. പോലീസിന്റെ ഒരു സംഘം കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഈ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് കേന്ദ്രീകരിച്ച് എവിടെയെല്ലാം കുട്ടി ഇറങ്ങാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് മലയാളമോ മറ്റു ഭാഷ, അതായത് ആസാമി ഭാഷ ഒഴിച്ച് മറ്റു ഭാഷകളൊന്നും വശമില്ല എന്നതാണ് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ എവിടേക്ക് പോകാമെന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അതിന്റെ രീതിയിലേക്കുള്ള അന്വേഷണം വ്യാപിക്കുന്ന സാഹചര്യമാണ്. ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ പരിധികൾ കേന്ദ്രീകരിച്ചും CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകളുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ ഇറങ്ങിയാൽ എങ്ങനെ എങ്ങോട്ടെല്ലാം പോകാൻ സാധ്യതയുണ്ട് എന്നെല്ലാമുള്ള കാര്യങ്ങൾ പോലീസ് വളരെ വിദഗ്ധമായി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ എല്ലാം CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചൊരു വിദഗ്ധമായ രീതിയിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 20 മണിക്കൂർ പിന്നിടുന്നതാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടി പോകുന്നതെങ്കിൽ അതിന്റെ ഒരു പിന്നീട് ഒരു അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കടക്കി വെക്ക് ചെയ്തിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഈ ചിത്രങ്ങളടക്കം മാധ്യമങ്ങളിലൂടെ വരികയും കുട്ടി കാണാതായി എന്നുള്ളൊരു വിവരം വളരെ വ്യാപകമായി അറിയുകയും ചെയ്യുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ചിത്രങ്ങൾ വച്ചുള്ള ഒരു അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഉള്ളവർ പല ഇൻഫർമേഷനുകളെല്ലാം നൽകിയെങ്കിൽ പോലും അതെല്ലാം ഒരു തെറ്റായ രീതിയിൽ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് വൈകുന്നേരത്തോടു കൂടി അതിനുശേഷം ഈ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വരികയും ഒക്കെ ചെയ്തത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്താനായില്ല, 20 മണിക്കൂർ പിന്നിടുമ്പോഴും കുട്ടി കണ്ടെത്താനായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുമാത്രമല്ല ഒരു പെൺകുട്ടിയാണ്, 13 വയസ്സാണ്. നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലെ ചില അവസ്ഥകളൊക്കെ നമുക്കറിയാം. പല തവണയായി പല പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം വന്ന വാർത്തകളും വിഷമിപ്പിക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിലൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയുമുണ്ട്. എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊന്ന്, ഈ ഒരു വഴക്ക് പറഞ്ഞതാണോ ഇതിനിറങ്ങി പോകാനുള്ള കാരണം എന്നടക്കം കൂടി പോലീസ് നടക്കുന്നു. കാരണം അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ അമ്മയും മകളും തമ്മിലൊരു വഴക്ക് മാത്രമാണോ ഈ ഇറങ്ങിപ്പോക്കിന് കാരണം എന്നുള്ള വശങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യത്തെ പ്രഥമമായ കാര്യം എന്ന് പറയുന്നത് കുട്ടിയെ കണ്ടെത്തുക എന്നതാണ്. അതിന്റെ ആ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുള്ളവരും ഇതിന്റെ ഒരു
ശ്രമത്തിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കന്യാകുമാരിയിലേക്ക് വലിയ സംഘം തിരിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം എവിടെയൊക്കെ അല്ലെങ്കിൽ കുട്ടിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുകയും അവിടെ നഗരത്തിന്റെ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിക്കുകയും അവിടുത്തെ പോലീസുമായി സഹകരിച്ചുള്ളൊരു അന്വേഷണത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും അന്വേഷണം വളരെ വിദഗ്ധമായി നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് പ്രധാനമായ കടമായതുള്ളത്. മാത്രമല്ല മറ്റൊന്ന്, ഈ ട്രെയിൻ യാത്രക്കിടയിൽ മറ്റെവിടെയെങ്കിലും ഇറങ്ങാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ ട്രെയിൻ പിടിച്ചിരുന്ന സമയത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ടോ, മറ്റെവിടെയാണ് നിർത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ആലോചിക്കും. അതിനുശേഷം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് എന്തൊക്കെ സാധ്യതകളാണ് കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നത്, എവിടെയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്, മറ്റ് രീതിയിലുള്ള പല സാധ്യതകളും കൂടി പോലീസ് മുന്നിൽ കണ്ടുകൊണ്ടൊരു അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്തായാലും കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് പ്രഥമമായ കാര്യം. അതിന്റേതായ രീതിയിലേക്കുള്ള ഒരു അന്വേഷണവും കൂടി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജന, പ്രശാന്ത് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, കുട്ടി ഏതെങ്കിലും ഇടയ്ക്കിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷണം കൂടുതൽ ബുദ്ധിമുട്ടാകും. ഇപ്പൊ ടിൻഡു അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് കന്യാകുമാരിയിലേക്കുമാകാം കുട്ടി പോയത്, അതോടൊപ്പം തന്നെ അതിന്റെ സ്വന്തം സ്വദേശത്തേക്കും അത് യാത്ര ചെയ്തിട്ടുണ്ടാകാം, നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇത്രയും ദൂരത്തേക്ക്, അത് അസം എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇത്രയും ദൂരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അന്വേഷണം കൂടുതൽ ദുഷ്കരമാകാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ കൂടുതൽ കുറച്ചും കൂടി ഒരു കാലതാമസം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളും കൂടെ അല്ലെങ്കിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു താമസം ഇതിനെ നേരിടാനുള്ള ഒരു വെല്ലുവിളി ഇതിന്റെ ഇടയിൽ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും അന്വേഷണത്തെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കുട്ടിയെ ഏറ്റവും അതായത് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത്. മറ്റൊന്ന് ഭാഷയാണ് കുട്ടിയുടെ. ആ ഭാഷയും കാരണം ഈ മറ്റു ഭാഷകൾ അറിയാത്തത് കൊണ്ട് തന്നെ കന്യാകുമാരിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഇറങ്ങിയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്ന അവസ്ഥ, അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും വണ്ടി പിടിച്ചിരുന്ന സമയത്ത് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ഒരു ദുഷ്കരമാകും, ഇതിനെ അന്വേഷണത്തെ ദുഷ്കരമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും തമിഴ്നാടിന്റെ മേഖലയിലേക്ക് നമുക്ക് പറയാം, കടക്കുമ്പോഴുള്ളൊരു കടക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ ഈ നിറയെ ഈ എത്താൻ കഴിയാത്ത പ്രദേശങ്ങളെല്ലാം ഉണ്ട്. വണ്ടി പിടിച്ചതാണെങ്കിൽ ഏകാന്തമായി കിടക്കുന്ന ചില പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഇറങ്ങുകയാണെങ്കിൽ, ഒറ്റപ്പെട്ട പ്രദേശം ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളും പോലീസിനെ അലട്ടുന്നുണ്ട്. എന്തായാലും ഒരു വിദഗ്ധമായ രീതിയിലേക്കാണ് അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയാണ് മലയാളി സമൂഹം ഒന്നടങ്കം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു ശുഭവാർത്ത വരട്ടെ എന്നൊരു ആഗ്രഹവും ആണ് മലയാളി സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ നമുക്ക് അങ്ങനെ ഒരു ശുഭവാർത്ത ലഭിക്കട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയാണ് ഉണ്ടത്. നിലവിൽ വീട്ടിലെ ഒരു അവസ്ഥയും വളരെ പരിതാപകരമാണ്. വീട്ടിലും അമ്മയായാലും വിഷമിച്ചിരിക്കുന്ന ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നാട്ടുകാരെല്ലാം ഇതിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഏറ്റവും വേഗത്തിൽ ഒരു അന്വേഷണമാണ് ഇനി വേണ്ടത്. എവിടെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിദഗ്ധമായി അന്വേഷിച്ചുകൊണ്ടൊരു ഏറ്റവും വേഗത്തിൽ, അതായത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ ഒരു അന്വേഷണം നടത്തി കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് നമുക്കും പ്രതീക്ഷിക്കുന്നത്. മറ്റ് സാധ്യമായ രീതിയിലുള്ള എന്തൊക്കെ അന്വേഷണത്തിന് സാധ്യമായ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം പോലീസ് നീങ്ങുന്നുണ്ട്. അതിന്റേതായ രീതിയിലൊരു അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ശുഭവാർത്ത വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം 20 മണിക്കൂർ പിന്നിടുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യം, അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. 20 മണിക്കൂറോളം പിന്നിടുകയാണ്. മാത്രമല്ല ഇപ്പോൾ ആകെ ഉള്ളത് എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു ചിത്രം മാത്രമാണ്. അതിൽ ഒരു യാത്രക്കാരി അയച്ചു കൊടുത്ത, സഹയാത്രക്കാരി അയച്ചു കൊടുത്ത ഒരു ചിത്രം മാത്രമാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് താൻ ഫോട്ടോ എടുത്തതെന്ന് പറയുകയും ചെയ്തുവെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രം മാത്രമാണ് ഇപ്പോൾ കൈവശമുള്ളത് പോലീസിന്റെ. ആ ചിത്രത്തിൽ കേന്ദ്രീകരിച്ചുകൂടിയൊക്കെയാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ ചിത്രം ഈ യാത്രക്കാരുടെ ഒരു ഇൻഫർമേഷൻ ആണ്. കുട്ടി കന്യാകുമാരിയിലേക്ക് കടന്നു, അല്ലെങ്കിൽ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു തെളിവായി പോലീസ് എടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധ്യമായ രീതിയിൽ മറ്റ് ജില്ലകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ, സമീപ പ്രദേശങ്ങളിലെ ജില്ലകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിക്കണ്ടതുകൊണ്ട് ഒരു അന്വേഷണം, അതൊരു മുൻകരുതൽ എന്ന നിലയിൽ ഇൻഫർമേഷൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജാഗ്രത വാഹനങ്ങളടക്കം കേന്ദ്രീകരിച്ചും, അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും ബസ്സുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ കുട്ടിയെ പരിശോധിക്കാനുള്ളൊരു അന്വേഷണത്തിനൊരു നിർദ്ദേശവും നൽകിയിരുന്നു. മാത്രമല്ല അത്തരത്തിൽ ആരെങ്കിലും കൂടെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഏതായാലും 13 വയസ്സുകാരിയായ ഒരു
പെൺകുട്ടിയാണ്, അസം സ്വദേശിയാണ്, അസമി ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും കുട്ടിക്ക് അറിയില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മാത്രമേ ഈ കുട്ടി ഈ തിരുവനന്തപുരത്ത് എത്തിയിട്ട് കേരളത്തിലെത്തിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റു സഹപാഠികളോ അല്ലെങ്കിൽ മറ്റു കൂടെ ഉള്ള സ്കൂളിലുള്ള വിദ്യാർത്ഥികളുമായിട്ടൊന്നും അടുപ്പം ഇതുവരെ പുലർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ അവരോട് ചോദിക്കുന്ന, അതായത് ഈ സ്കൂളിലെ സഹപാഠികളോടും മറ്റു കുട്ടികളോടും ഒക്കെ ചോദിക്കുന്ന കാര്യത്തിൽ പോലീസിന് ചോദിച്ച് വിവരങ്ങൾ കളക്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. എന്തായാലും അന്വേഷണം ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കന്യാകുമാരിയിലേക്ക് കുട്ടി ഒരു ട്രെയിനിൽ സഞ്ചരിച്ചു എന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ, ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സഹയാത്രിക അയച്ചു കൊടുത്തൊരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പോലീസ് നടത്തുന്നത്. വളരെ പോലീസിന്റെ ഒരു സംഘം ഈ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ പോകാൻ കഴിയും, അല്ലെങ്കിൽ കുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ടെല്ലാം പോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഏറ്റവും വേഗത്തിലൊരു ശുഭവാർത്ത നമുക്ക് ലഭിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുമുണ്ട്. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജന.